നമസ്കാരം ഇന്ത്യൻ മുസ്ലിങ്ങളോടൊരു വാക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പരിഗണന നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാവും അത് നന്നായി തീരുമാനിച്ച് ഉറപ്പാക്കുക പിന്നീട് പരാതിയുമായി വരരുത് ഇവിടെ ചോദ്യം നിങ്ങൾ ആരാണ് എന്നതാണ് ഒരു ഭാരതീയൻ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ മറ്റൊന്നും പറയാനില്ല ഇത് കേൾക്കേണ്ട ബാധ്യത നിങ്ങൾ കാട്ടിയില്ല താനും എന്നാൽ നിങ്ങളുടെ ഉത്തരം മുസ്ലിം എന്നാണെങ്കിൽ തീർച്ചയായും കുറച്ച് പറയാനുണ്ട് പറയാനല്ല ഓർമ്മിപ്പിക്കാൻ അതാണ് ശരി നിങ്ങൾ സ്വയം മുസ്ലിം എന്ന ഐഡന്റിറ്റിയിലാണ് ബാക്കി വായിക്കുന്നത് എങ്കിൽ ആദ്യ ചോദ്യം ഇതാണ് എന്തായിരുന്നു ഇന്ത്യൻ മുസ്ലിമിന്റെ ആവശ്യം അവർക്ക് സ്വന്തമായി ഒരു മതരാഷ്ട്രം വേണമെന്ന് അല്ലേ ഒന്നുകൂടി ക്ലിയർ ആക്കാം മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ സാധിക്കില്ല എന്നും അവർക്ക് സ്വന്തമായി ഒരു രാജ്യം വേണമെന്നതുമായിരുന്നു ആവശ്യം ഇതിൽ മുഴുവൻ ഭാരതവും എങ്ങനെ ചിന്തിക്കുന്നു എന്ന് എങ്ങനെ എങ്ങനറിയും അതിനുള്ള മാർഗം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറിലെ പ്രവിശ്യ തിരഞ്ഞെടുപ്പുകൾ ആകെ പ്രവിശ്യകൾ ജനറൽ എന്നും മുസ്ലിം റിസർവ്ഡ് എന്നും തരം തിരിക്കപ്പെട്ടിരുന്നു പിന്നീട് സംഭവിച്ചത് എന്താണെന്നറിയുമോ ഒരു മുസ്ലിം മതരാഷ്ട്രത്തിന്റെ ആവശ്യകതയെപ്പറ്റി സൂഫി ദർഗകൾ നിരന്തരം പ്രഭാഷണം നടത്തി മുസ്ലിം വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി ഇസ്ലാം അപകടത്തിലാണെന്ന് അവർ നിരന്തരം ജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞു പാകിസ്ഥാൻ വേണ്ടി വോട്ട് ചെയ്യാത്തവർ കാഫിറുകളാണ് എന്നാണ് അവർ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ സർവ്വ സീറ്റുകളും ജയിച്ച കോൺഗ്രസ് തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് നാൽപ്പത്തി ആറിൽ എല്ലാ മുസ്ലിം റിസർവ്ഡ് മണ്ഡലങ്ങളിലും തോറ്റു ആകെ ഉണ്ടായിരുന്ന മുപ്പത് റിസർവ്ഡ് സെൻട്രൽ സീറ്റിൽ മുപ്പതും ലീഗ് ജയിച്ചു അഞ്ഞൂറ് ലെജിസ്ലേറ്റീവ് സഭാ സീറ്റുകളിൽ നാനൂറ്റി നാൽപ്പത്തിരണ്ടും മുസ്ലിം ീഗ് തന്നെ ജയിച്ചു ബാക്കിയിടങ്ങളിൽ പ്രാദേശിക മുസ്ലിം സംഘടനകളും ആ പിന്നെ മലയാളികൾ അറിയാൻ ഈ നാനൂറ്റി നാൽപ്പത്തിരണ്ടിൽ മദ്രാസ് പ്രവിൻഷ്യയിലെ ഇരുപത്തിയെട്ട് എണ്ണവും വരും നമ്മുടെ മലബാർ ഉൾപ്പെടുന്ന മദ്രാസ് അപ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി മുസ്ലിം എന്നാണ് എങ്കിൽ സുഹൃത്തുക്കളെ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പാകിസ്ഥാന് വോട്ട് ചെയ്തവരുടെ ഐഡന്റിറ്റിയാണ് ഒരുപക്ഷെ വോട്ട് ചെയ്തവരൊക്കെ ഇന്ത്യ വിട്ടുപോയി എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നെങ്കിൽ അല്ല പാകിസ്ഥാന് വോട്ട് ചെയ്തവർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് മദ്രാസിലെ ഇരുപത്തെട്ട് ഇടത്തു നിന്നും ഒരുത്തനും പോയിട്ടില്ല അന്ന് മതരാജ്യം ആഗ്രഹിച്ചവർ ഇന്നും മതരാജ്യം ആഗ്രഹിക്കുന്നില്ല എന്ന് മറ്റുള്ളവർ കരുതണം എന്നാണോ ഇന്ത്യൻ ഭരണഘടനയും ഇവിടുത്തെ നിയമങ്ങളും നിങ്ങളുടെ മതപുസ്തകത്തിന് താഴെയാണ് എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ ഇന്ത്യൻ പൗരന്മാരായി കാണാൻ സാധിക്കും അഥവാ അങ്ങനെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾ ചേർന്ന് ഒന്നല്ല രണ്ട് മത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരും പൗരത്വവും മറ്റും കൊടുക്കുന്നുമുണ്ട് നിങ്ങളുടെ ആരാധ്യ പുരുഷന് നാണക്കേട് ഉണ്ടാക്കി വെച്ച പരാമർശം ആരെങ്കിലും നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ കോടതിയുണ്ട് നിയമങ്ങളുണ്ട് അതല്ലാതെ വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് റോഡിലിറങ്ങി കല്ലെറിയുകയല്ല വേണ്ടത് നിങ്ങളുടെ വീടുകൾ നിയമം ലംഘിച്ച് തകർക്കപ്പെട്ടുവെങ്കിൽ അതിനെതിരെ നിസ്സാരമായി കോടതിയിൽ പോയി ടാക്സ് അടച്ച രസീതും വസ്തുവിന്റെ കൈവശ രേഖകളും കൊടുത്താൽ മതിയാവും അല്ലാതെ അൽ ജസീറയിൽ പോയിരുന്ന അയ്യോ ഫോബിയ എന്ന് മോങ്ങുകയല്ല ചെയ്യേണ്ടത് അതല്ല അഫ്രീൻ ഫാത്തിമയെ പോലെ നിരന്തരം അഫ്സൽ ഗുരു നിരപരാധിയാണെന്നും മറ്റും പ്രസംഗിച്ച് ഇന്ത്യൻ കോടതികളെ അന്യവൽക്കരിക്കാനും ഞമ്മന്റെ ശരിയായ ഞമ്മക്ക് വാദമാണ് എങ്കിൽ അതിനെ എട്ടായി പൊതിഞ്ഞ് വല്ല ജെ സി ബിയുടെയും അടിയിൽ വെച്ചേക്കൂ മറ്റുള്ളവരുടെയും സഹിഷ്ണുതയും സർവമത സമാഭാവനയ്ക്കും ഒക്കെ അവസാനമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വിഭജനം കഴിഞ്ഞ് ഇന്ത്യ അഥവാ ഭാരതം എന്ന രാജ്യം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കാനാണ് അല്ലാതെ ഒരു മതത്തിന് മാത്രം അവരുടെ ആറാം നൂറ്റാണ്ടിലെ നിയമങ്ങളും പ്രവർത്തികളും ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനല്ല വെബ് വെബ്ഡെസ്ക് തത്തുമസ്